ഇളനീർക്കുളിരൂളും നിളയുടെ തീരം കളഭ സുരഭിയാമം. ഇളനീർക്കുളിരൂളും നിളയുടെ തീരം കളഭ സുരഭിയാമം. സംഗീതത്തെ മരുന്നാക്കി സാരംഗ് നടന്നെത്തിയത് സംസ്ഥാന കലോത്സവ വേദിയിലേക്കാണ്. 5 തവണ ശസ്ത്രക്രിയ നടന്നെങ്കിലും സംഗീതത്തിലൂടെ അതിനെ അതിജീവിക്കുകയായിരുന്നു ഈ 8-ാം ക്ലാസ്സുകാരൻ. ഇപ്പം ഏതൊക്കെ മത്സരത്തിലാണ് പങ്കെടുത്തത്? ലളിതഗാനവും പിന്നെ അഷ്ടപതി. അഷ്ടപതി നന്നായിട്ട് പാടിയല്ലേ? എ ഗ്രേഡ് കിട്ടിയല്ലോ. അതെ അതെ, താങ്ക് യു. എവിടെയാ എത്ര കാലമായി ഈ സംഗീതം പഠിക്കുന്നു? ഇപ്പോൾ 1-2 വർഷമായി. വിനോദ് സാറാണ് പഠിപ്പിക്കുന്നത്. ഇപ്പോൾ വീട്ടിനടുത്ത് തന്നെയാണ് സ്കൂള്. ഇപ്പോൾ അവിടെ പോയി പഠിക്കും. അതെ. ഇപ്പോൾ സംസ്ഥാന കലോത്സവത്തിന് എത്തുന്ന ആദ്യമായിട്ടാണോ? ഓ അതെ അതെ, ഫസ്റ്റ് ടൈം ആണ്. അപ്പോൾ അതിൻ്റെ ഒരു വളരെ സന്തോഷമുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു സ്കൂളിലെ അധ്യാപകരൊക്കെ ഫലം അറിഞ്ഞപ്പോൾ എന്താ പറഞ്ഞേ? വളരെ സപ്പോർട്ടിംഗ് ആണ് എല്ലാവരും. കുറേ ആൾക്കാർ അച്ഛനെ ഇങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു ഇത് റിസൾട്ട് അറിഞ്ഞപ്പോൾ. അപ്പോൾ എല്ലാവരും കൺഗ്രാജുലേഷൻസ് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും മകൻ ഓരോ പ്രതിസന്ധികളെയും അതിജീവിച്ച് വന്നൊരു മിടുക്കൻ കൂടിയാണ്. കോവിഡിന്റെ ആ കാലഘട്ടത്തിൽ എല്ലാവരും വീട്ടിലിരിക്കുന്ന സമയത്താണ് സാരംഗ് ഒന്ന് പാട്ട് രംഗത്തുനിന്ന് സജീവമായത്. അപ്പോൾ ദാസേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ പാട്ട് പാടി യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തപ്പോൾ ആളുകൾ പലപ്പോഴും പറഞ്ഞൊരു പുതിയ പാട്ട് പിന്നെ സാരംഗ് പാടിയിട്ട് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഞാൻ അത്യാവശ്യം പാട്ട് എഴുതുന്ന ഒരാളാണ്. അപ്പോൾ ഒരു ഭക്തിയാനം എഴുതി എൻ്റെ പെങ്ങളുടെ മകൻ ശ്രീനിഷ് സംഗീതം നൽകി. അപ്പോൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തു. അപ്പോൾ ആ പാട്ട് ലോകപ്രശസ്ത സിനിമാ സംവിധായകൻ ജയരാജ് സാറ് കേൾക്കുകയും അപ്പോൾ ജയരാജ് സാറ് ഞങ്ങളെ വിളിച്ച് ഞാൻ ഒരു പുതിയ സിനിമ സംവിധാനം ചെയ്യുന്നുണ്ട് അതിലേക്കൊരു പാട്ട് വേണം, ആ പാട്ട് ഞാൻ ഉദ്ദേശിച്ച പാട്ടാണിത്, അത് ഞാൻ സിനിമയിലേക്ക് എടുക്കുന്നു എന്ന് പറഞ്ഞ് ആ ഒരു മഹാഭാഗ്യം വന്നു ചേരുകയും അപ്പോൾ അത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് സാറ് പറഞ്ഞ് ആ പാട്ട് നിങ്ങളിവിടെ ഒന്ന് ഇനിയും ഇത് പോസ്റ്റ് ചെയ്യരുത്, അത് പിൻവലിക്കണമെന്ന് പറഞ്ഞ്. അപ്പോൾ അതിങ്ങനെ സിനിമയുടെ ഷൂട്ടിംഗ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലൂടെ പിന്നെ UP സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് UP മത്സരം പിന്നെ ജില്ല വരെയല്ലേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് എല്ലാ മത്സരിച്ച് 9 ഐറ്റംസിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ ഫസ്റ്റ് എ ഗ്രേഡ് ആയിരുന്നു. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ 8-ാം ക്ലാസ്സിലെത്തി. 8-ാം ക്ലാസ്സിലെത്തിയിട്ട് ജില്ല വരെ ഒരു ഏതാണ്ട് 6 പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ സംസ്കൃതമാണ് മെയിൻ. അപ്പോൾ ഇന്നിപ്പോൾ ഇന്നലെ ലളിതഗാനം ഫസ്റ്റ് എ ഗ്രേഡാണ്, അതുപോലെ തന്നെ അഷ്ടപതിയിൽ എ ഗ്രേഡായി. ഇപ്പോൾ ഇനിയിപ്പോൾ 7-ാം തീയതി സംസ്കൃത ഗാനാലാപനമുണ്ട്, അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കുടുംബക്കാരും അതുപോലെ തന്നെ അധ്യാപകരും നാട്ടുകാരൊക്കെ വിളിച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മകന് ശാരീരികമായിട്ടുള്ളൊരു അവശത ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊരു 5 സർജറിയൊക്കെ കഴിഞ്ഞൊരു കുട്ടിയാണ്. പിന്നെ ബാക്കി കാര്യങ്ങൾ അങ്ങനെ വിശദീകരിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും 7-ാം തീയതിയിലെ ആ ഒരു പരിപാടി കൂടി കഴിഞ്ഞാൽ ഞങ്ങൾ 8-ാം തീയതി നാട്ടിലേക്ക് മടങ്ങും. കോഴിക്കോട് ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിലാണ് മോൻ പഠിക്കുന്നത്. ശരിക്കും സംഗീതത്തിലൂടെ മോൻ കാണിച്ച അതിജീവനം, അത് ശരിക്കും അത്ഭുതപ്പെടുത്തുന്നതാണ് സംഗീതം. ഞങ്ങൾ പറഞ്ഞില്ലേ, ഞങ്ങളൊക്കെ സാധാരണ ഒരു നാട്ടുമ്പുറത്തുള്ളൊരു പാട്ടുകാരാണ്. അപ്പോൾ ഈ അസുഖം വെച്ചുകൊണ്ട് മോൻ എന്തോ ഒരു ദൈവ നിയോഗമായിരിക്കാം പറയുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും ഈ പാട്ടിലൂടെ സാരംഗിനെ ഇന്ന് ലോകം മുഴുവൻ അറിയുകയാണ്. സിനിമയിലൊക്കെ പാടിയില്ലേ, പിന്നെ അവസരങ്ങളൊക്കെ വന്നോ? ഇപ്പോൾ സുരേഷ് ഗോപി സാറ് വിളിച്ചിരുന്നു. അപ്പോൾ സാറിൻ്റെ ഇപ്പോൾ ഒരു പുതിയൊരു ആൽബം ഇപ്പോൾ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാനും എൻ്റെ കൂടെ ചിത്ര ചേച്ചിയോ അല്ലെങ്കിൽ മധുബാലകൃഷ്ണൻ സാറോ ആയിരിക്കും എൻ്റെ കൂടെ പാടുമെന്നും സാറ് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത സീസണിൽ അടുത്ത കൊല്ലത്തേക്ക് നമ്മൾ സാറ് പറഞ്ഞിരുന്നു എന്തായാലും മോനെ കൊണ്ടൊരു പാട്ട് ഒരു ആൽബത്തിൽ പാടിക്കണമെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു വലിയ ഭാഗ്യം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ വലിയ സന്തോഷമുണ്ട്. ഇഷ്ടപ്പെട്ട പാട്ടുകാരൻ അല്ലെങ്കിൽ പാട്ടുകാരി ആരാണ്? ഇഷ്ടപ്പെട്ട എല്ലാവരും ഇഷ്ടമാണ്. എനിക്ക് ദാസാറയാണ് കൂടുതൽ ഇഷ്ടം. ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് ആരുടെ പാട്ടാണ്? ദാസാറ തന്നെയാണ്. കിട്ടിയല്ലോ പാടും. ഇളനീർക്കുളിരൂളും നിളയുടെ തീരം കളഭ സുരഭിയാമം. ഇളനീർക്കുളിരൂളും നിളയുടെ തീരം കളഭ സുരഭിയാമം.
നളദമയന്തി കഥയിൽ മുഴുകി ഇളവീക്കുകയായി ശിശിരം പുളകിത ഗാത്രവിലോലം ഇളനീർക്കുളിരോലും നിളയുടെ തീരം കളഭ സുരഭിയാമം. ദാസേട്ടന്റെ ഇഷ്ടപ്പെട്ടൊരു പാട്ട് പാടാമോ? ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ സ്നേഹാദ്രമാ ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ നിന്മൗനമോ ഭൂമാനമായി നിന്റാഗമോ ഭൂപാളമായി എൻ മുന്നിൽ നീ പുലർകന്യയായി ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ. ആരുടെയെങ്കിലും മുന്നിൽ വെച്ച് പാടാനുള്ള ഒരു അവസരമൊക്കെ കിട്ടിയിരുന്നു ഏതെങ്കിലും ഗായകരുടെ മുന്നിൽ വെച്ച്? അതെ അതെ, സുരേഷ് ഗോപി സാർ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ സാറ് മുമ്പിലേ എനിക്കൊരു പ്രാർത്ഥന ഗാനം ആലപിക്കാൻ ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം നമ്മുടെ എൻ്റെ നാട്ടിനടുത്ത് സാറൊരു ഡേമാട്ട് ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോൾ അവിടെ ഞാനായിരുന്നു പ്രാർത്ഥന. അപ്പോൾ അതിനുശേഷം സാറ് എൻ്റെ പാട്ട് കേട്ട് സാറ് പറഞ്ഞു ഇനി ഒരു പാട്ടും കൂടി അല്ല ഒരു പ്രാർത്ഥന കൂടി സാറ് അല്ല മോൻ പാടണമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ വടകര ഒരു ഉദ്ഘാടനം ഉണ്ടായിരുന്നു സാറിൻ്റെ. അപ്പോൾ അതിന് വേണ്ടി എൻ്റെ പ്രാർത്ഥനയ്ക്കായിരുന്നു സാറ് പറഞ്ഞത്. അത് ഈ യൂട്യൂബിലൊക്കെ പാട്ട് പാടി ഇടുമായിരുന്നല്ലോ, സിനിമാ പാട്ടൊക്കെ, അതൊക്കെ കേട്ടിട്ട് ആ സമയത്ത് ആരെങ്കിലും വിളിച്ച് അഭിനന്ദിച്ചതൊക്കെ ഓർമ്മയുണ്ടോ? ഓ, അപ്പം കുറേ ടീച്ചർ, ഇപ്പോൾ ശൈലജ ടീച്ചർ ആയിക്കോട്ടെ, ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി എല്ലാവരും വിളിച്ചിരുന്നു. ഇപ്പോൾ മിനിസ്റ്ററൊക്കെ എൻ്റെ ഇപ്പോൾ ഒരു വൈറലായ ഒരു പാട്ടുണ്ടായിരുന്നു അമ്പിളിച്ചയിലുള്ള പാട്ടൊക്കെ സാറൊക്കെ ഷെയർ ചെയ്തിരുന്നു എഫ് പിയിൽ. അപ്പോൾ അതിൻ്റെയൊക്കെ വലിയൊരു ഭാഗ്യം തന്നെയാണ്. ഇപ്പോൾ സ്കൂളിൽ നിന്നും ഏടുന്നായാലും നാട്ടിന്നായാലും ഒക്കെ എനിക്ക് വലിയ സപ്പോർട്ടാണ് എനിക്ക് തരുന്നത്. അതിൻ്റെ ഒരു വലിയ സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരോടും എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദിയും അറിയിക്കുന്നു. അപ്പോൾ ഇനി പിന്നണി ഗായകനായി വളർന്നു വരട്ടെ എന്ന് ആശംസിക്കുകയാണ്.